പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ അത് പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒന്നാം സങ്കീർത്തനം, ഒന്നാം വാക്യം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. നാം ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുതെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. നാം എങ്ങനെയായിരിക്കണം? യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച്, കർത്താവ് പറഞ്ഞ ന്യായപ്രമാണത്തെ, ദൈവശ്വസനീയമായ ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ച് അതിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിൻ്റെ വചനം അത് വായിച്ച് ധ്യാനിച്ച് ആയിരിക്കുന്ന വ്യക്തി ഭാഗ്യവാനാണെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. ആ വ്യക്തി ആറ്റരുകത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ആറ്റരുകത്ത് നട്ടിരിക്കുന്ന വൃക്ഷത്തിൻ്റെ പ്രത്യേകത പച്ചപ്പുള്ള വൃക്ഷമായിരിക്കും, അത് വേഗം ഉണങ്ങിപ്പോകത്തില്ല, തക്ക കാലത്ത് ഫലം കായ്ക്കുവാനിടയാകും, അതിൻ്റെ ഇല വാടത്തില്ല. സ്തോത്രം. അങ്ങനെയുള്ള ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തി, ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കാത്ത വ്യക്തി, പാപികളുടെ വഴിയിൽ നിൽക്കാത്ത വ്യക്തി, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാത്ത വ്യക്തി, കർത്താവിൻ്റെ വചനം ന്യായപ്രമാണത്തെ രാപ്പകൾ ധ്യാനിക്കുന്ന വ്യക്തിക്ക് ഒരു ഭാഗ്യ പദവിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അവനെങ്ങനെയായിരിക്കുമെന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നിരിക്കുന്നത്. ആറ്റരുകത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ തക്ക കാലത്ത് ഫലം കായ്ക്കുവാൻ ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും എന്ന് പറഞ്ഞതിന് ശേഷം അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. യെസ്, നാം ചെയ്യുന്നത് സാധിക്കണമെങ്കിൽ, ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നത് സാധിക്കണമെങ്കിൽ, ദൈവം പറഞ്ഞ വാക്കനുസരിച്ച്, കർത്താവ് പറഞ്ഞ ന്യായപ്രമാണമനുസരിച്ച് മുന്നേറിക്കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ദൈവികമായിട്ടുള്ള ഒരുദ്ദേശപ്രകാരം നാം ആയിക്കഴിഞ്ഞാൽ, കർത്താവിൻ്റെ ന്യായപ്രമാണം സന്തോഷിച്ച് മുന്നേറിക്കഴിഞ്ഞാൽ ഒരു വൃക്ഷം പോലെ പച്ചപ്പുണ്ടായിരിക്കുകയും ചെയ്യും, ചെയ്യുന്നതൊക്കെയും സാധിക്കുകയും ചെയ്യും. ഈ ദിവസങ്ങളിൽ സ്തോത്രം, നിൽക്കേണ്ടടുത്ത് മാത്രം നിന്നുകൊണ്ട്, കേൾക്കേണ്ടത് മാത്രം കേട്ടുകൊണ്ട്, ഇരിക്കേണ്ടടുത്ത് മാത്രം ഇരുന്നു കൊണ്ട്, ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ വചനത്തെ ധ്യാനിച്ച് സന്തോഷിച്ച് ആറ്റരുകത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ ആയിക്കൊണ്ട്, കർത്താവിന് വേണ്ടി ഫലം കായ്ച്ചു കൊണ്ടായിരുന്നു കൊണ്ട് ദിവസങ്ങളിൽ നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ, സ്തോത്രം, അനേക വിഷയങ്ങൾ പ്രാർത്ഥനയാൽ സാധിപ്പിച്ചെടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വചനഭാഗത്തു നിന്നും ഞാൻ ഇരുന്നു കൊള്ളുന്നു. സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.